ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി 2022-23 അധ്യയന വർഷത്തേക്കുള്ള വിവിധ കോഴ്സുകളായിട്ടുള്ള ഡിഗ്രി, പി ജി, ബി എഡ് ഉൾപ്പെടെയുള്ള കോഴ്സുകളിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഇവിടെ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത്. വിശദമായി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായും അപ്ഡേറ്റായും പ്രൊവൈഡ് ചെയ്യുന്ന ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ടുതായി കാണുന്ന ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി നിലവിൽ മറ്റ് യൂണിവേഴ്സിറ്റികളെ പോലെ തന്നെ ഒരുപാട് കോളേജുകളും കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഡിഗ്രി, അതേപോലെ തന്നെ പി ജി, ബി എഡ് ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്ന കോഴ്സുകൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് യു ജി കോഴ്സുകൾ ജസ്റ്റ് പരിശോധിക്കാം. അപ്പോൾ യു ജി കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ ഇനിയും കൊടുക്കുവാൻ ബാക്കിയുള്ളവരാണെങ്കിൽ നിർബന്ധമായിട്ടും ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് നോക്കാം. യു ജി, പി ജി ഈ രണ്ട് കോഴ്സുകളാണ് ഇപ്പോൾ പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, യു ജി കോഴ്സുകൾ പ്ലസ് ടു കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. പി ജി കോഴ്സ് അതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ യു ജിയുടെയും പി ജിയുടെയും അപേക്ഷ കൊടുക്കുവാൻ വേണ്ടി ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള admissions.keralayuniversity.ac.in എന്നുള്ള ഈ ഒരു സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് അറിയാൻ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. യു ജി, പി ജി ഇവിടെ ലിങ്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ജി ആയാലും പി ജി ആയാലും ഒരേ റൂള് തന്നെയാണ്, ഒരേ മെത്തേഡ് തന്നെയാണ് അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. അതുകൊണ്ട് കോമൺ ആയിട്ട് വിദ്യാർത്ഥികളെ ജസ്റ്റ് ഉണർത്തുകയാണ്. അപ്പോൾ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ യു ജി ആണെങ്കിലും പി ജി ആണെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ admission.keralayuniversity.ac.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൽ കയറി നിങ്ങൾ ഈ ഒരു ലിങ്ക് യു ജി അല്ലെങ്കിൽ പി ജി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒഫീഷ്യലായിട്ടുള്ള ഈ ഒരു പേജിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ച ഇൻഫർമേഷൻ കാണുവാൻ സാധിക്കും. ലാസ്റ്റ് ഡേറ്റ് നിലവിൽ അനൗൺസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇനിയും അപേക്ഷ സമർപ്പിക്കാൻ ബാക്കിയുള്ളവരാണെങ്കിൽ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷനൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തീരുമാനമെടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ കൊടുക്കുക. പരമാവധി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കോഴ്സ്, അതേപോലെ തന്നെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കോളേജുകളെ ലിസ്റ്റ് ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ കോളേജുകൾ ഗവൺമെൻറ് കോളേജാണോ, എയ്ഡഡ് കോളേജാണോ, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജാണോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ താരതമ്യേന നിങ്ങൾക്ക് എക്സാം ഫീ മാത്രം കൊടുത്താൽ നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾ ഓരോ സെമസ്റ്ററിലും നിങ്ങൾ നിശ്ചിത ഫീസ് കൊടുത്ത്, ട്യൂഷൻ ഫീ കൊടുത്ത് പഠിക്കേണ്ട സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾ ഗവൺമെൻറ് എയ്ഡ് കോളേജിൽ നിങ്ങൾ ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾ പിന്നീട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ടോട്ടൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക്, ഇനി ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്ലസ് ടു മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. പി ജി ആണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിയുടെ മാർക്ക് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും, അതോടൊപ്പം തന്നെ ഇവിടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഓഫ് ഓൺലൈൻ അഡ്മിഷൻ 2021 എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഓരോ കോളേജിലും ഓരോ കോഴ്സിലും വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ഇൻഡെക്സ് മാർക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ബി എ അറബിക്ക് ഇവിടെ നെയിം ഓഫ് ദി കോളേജ്, ബി എ അറബിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളുടെ ലിസ്റ്റ് ഇവിടെ കാണുവാൻ സാധിക്കും. അവിടെ ലാസ്റ്റ് കിട്ടിയ ഇൻഡെക്സ് മാർക്ക് ജനറൽ വിഭാഗത്തിന് 1115, ഇനി ഇ അവ മുസ്ലിം തുടങ്ങിയ ഓരോ കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികളും ലാസ്റ്റ് ലഭിച്ച ഇൻഡെക്സ് മാർക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇനി അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ബി എ ഇംഗ്ലീഷ്, ബി എ ഇംഗ്ലീഷ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളെ ലിസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് 26 കോളേജുകൾ കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഓരോ കോളേജുകളിലെയും ഇൻഡെക്സ് മാർക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രോസ്പെക്ട്സ് ഇവിടെ പ്രോസ്പെക്ട്സ് ഇവിടെ കാണാൻ സാധിക്കും. പ്രോസ്പെക്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അതിൽ കൃത്യമായിട്ട് നിങ്ങൾ എങ്ങനെ ഇൻഡെക്സ് മാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് ഒന്നാമതായിട്ട് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ, അത് നിങ്ങൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥി ഇന്നേ കോളേജിൽ അഡ്മിഷൻ ലഭിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ കോളേജിൽ കഴിഞ്ഞ വർഷം ലഭിച്ച ഇൻഡെക്സ് മാർക്ക് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ലഭിച്ച ഇൻഡെക്സ് മാർക്കും അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം ലാസ്റ്റ് അഡ്മിഷൻ ലഭിച്ച കുട്ടിയുടെയും ഇൻഡെക്സ് മാർക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു തരത്തിൽ നിങ്ങളുടെ ഈ ഒരു ഇൻഡെക്സ് മാർക്ക് വേണ്ടി നല്ല ഡിഫറൻസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത മറ്റു കോളേജുകൾ ഏറ്റവും മുന്നിലുള്ള ഓപ്ഷനായിട്ട് കൊടുക്കലായിരിക്കും ഏറ്റവും ബെറ്റർ. അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് മാർക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള കോളേജിൽ ഒന്നാമതായിട്ട് ഏറ്റവും 1, 2, 3, 4 തുടങ്ങിയ പ്രധാനപ്പെട്ട ഓപ്ഷനുകൾ കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ സാധ്യത നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കുന്നതാണ്. അല്ലാതെ നിങ്ങൾ ഇൻഡെക്സ് മാർക്കും അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം ലഭിച്ച ഇൻഡെക്സ് മാർക്കും വേണ്ടി നല്ല വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ ആ കോളേജിൽ നിങ്ങൾ ഏറ്റവും മുകളിൽ കൊടുത്തുകൊണ്ട് അഡ്മിഷൻ നിങ്ങൾക്ക് സാധ്യത വളരെ കുറവായിരിക്കും. ഈ ഒരു കാര്യമാണ് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനമായിട്ട് വിദ്യാർത്ഥികളെ അറിയിക്കുവാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
അഡ്മിഷൻ കൃത്യമായിട്ട് ലഭിക്കണമെങ്കിൽ ഇത്തരത്തിൽ കൃത്യമായിട്ട് ഓരോ കോളേജുകളും ലിസ്റ്റ് നിങ്ങൾ ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷയിലേക്ക് പോവുക. അപ്പോൾ അത് കൃത്യമായിട്ട് പറയാൻ കാരണം നിങ്ങളുടെ അഡ്മിഷനെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ജസ്റ്റ് നിങ്ങൾ കോമൺ ആയിട്ട് ഓൺലൈൻ അഡ്മിഷൻ 2022-23 ഇവിടെ ഇൻസ്ട്രക്ഷൻ ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾ അപേക്ഷ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എല്ലാ ഡീറ്റെയിൽസും കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങളിവിടെ ക്രിയേറ്റ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് അതായത് അപേക്ഷാ നമ്പറും പാസ്വേഡും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അതിനായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറും അതോടൊപ്പം തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ പേര്, ജനന തീയതി, SLC സർട്ടിഫിക്കറ്റ് അതേ രീതിയിൽ നിങ്ങൾ കൊടുക്കുക. അതേപോലെ രജിസ്റ്റർ നമ്പർ, പാസ്സായ വർഷം എന്നിവ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. അത് പ്ലസ് ടു ആണെങ്കിൽ ഡിഗ്രി ആണെങ്കിൽ പ്ലസ് ടുവിൻ്റെയും ഇനി PG ആണെങ്കിൽ ഡിഗ്രിയുടെയും കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുവാൻ വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. കാരണം നിങ്ങളുടെ പേര്, രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റകൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അത് കൃത്യമായിട്ട് തെറ്റുകൂടാതെ കൊടുക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ലഭിക്കുന്നതായിരിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾ കൃത്യമായിട്ട് സേവ് ചെയ്ത് വെക്കുക. കൂടാതെ നിങ്ങൾ പിന്നീട് ഓരോ സ്റ്റെപ്പിലായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ പ്രൊഫൈൽ ബേസിക്കായിട്ടുള്ള മറ്റു ഡീറ്റെയിൽസ്. അതേപോലെ തന്നെ ഓരോ കാറ്റഗറിയിൽ വരുന്ന EWC കാറ്റഗറി ആണെങ്കിൽ അല്ലെങ്കിൽ SC BC ആണെങ്കിൽ നോൺ ക്രിമിനൽ, അതേപോലെ SC ST ആണെങ്കിൽ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇനി ഡിഫറൻറ്റ് ഏബിൾ ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ്, ഇനി NSSC NCC SPC പോലുള്ള ബോണസ് മാർക്ക് ലഭിക്കുകയാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കൈവശം സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തലാണ്. പിന്നെ അതോടൊപ്പം തന്നെ സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിക്കുന്നവരാണെങ്കിൽ അവർ സെപ്പറേറ്റ് ആയിട്ടുള്ള ആ ഒരു കോട്ടയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കുക. പിന്നെ അതോടൊപ്പം തന്നെ അക്കാഡമിക് പ്രൊഫൈൽ, നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക്, പ്ലസ് ടു എന്ന മാർക്ക്, ഡിഗ്രിയാണ് ഡിഗ്രിയുടെ മാർക്ക് കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ഓപ്ഷൻ കൊടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കോളേജുകളും കോഴ്സുകളും നിങ്ങൾ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾ കൊടുക്കുക. പിന്നെ അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ ഫീ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ SC ST ആണെങ്കിൽ അവരുടെ ഫീസ്, ജനറൽ വിഭാഗമാണ് ജനറൽ വിഭാഗത്തിന് ഫീസ് കൂടി കൊടുക്കുക. പിന്നെ അതോടൊപ്പം തന്നെ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ഫോട്ടോയും ഒപ്പും കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചെന്ന് ഉറപ്പ് വരുത്തുക. ഫോട്ടോ ആണെങ്കിൽ 150x200 പിക്സലിൽ നിങ്ങൾ പരമാവധി 40 KB സൈസിൽ, 40 KB സൈസ് വരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോയും അതേപോലെ തന്നെ സിഗ്നേച്ചർ ആണെങ്കിൽ 150x60 പിക്സലിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോയും നിങ്ങൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോട്ടോ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് എന്നാൽ നിങ്ങൾ കൃത്യമായിട്ട് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കുന്നത്. ഇനി എല്ലാം കഴിഞ്ഞ ശേഷം അപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യുക, തുടർന്ന് പ്രിൻ്റൗട്ട് എടുത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു പ്രിൻ്റൗട്ട് ഇപ്പോൾ നിങ്ങൾ കോളേജിൽ എത്തിക്കേണ്ട ആവശ്യമില്ല. അത് പിന്നീട് അലോട്ട്മെൻറ്റൊക്കെ വന്നതിന് ശേഷം നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ സമയത്ത് ഈ ഒരു പ്രിൻ്റൗട്ട് ഹാജരാക്കിയാൽ മതി. അതുകൊണ്ട് PDF നിങ്ങൾ കൃത്യമായിട്ട് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ വീണ്ടും ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ പാസ്വേഡ് മാറ്റുവാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പാസ്വേഡ് കൂടി ജസ്റ്റ് നിങ്ങൾ മാറ്റേണ്ടതാണ്. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ സ്പോർട്സ് കോട്ട, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കമ്മ്യൂണിറ്റി കോട്ട കൂടുതൽ അപേക്ഷിക്കാം, അതേപോലെ തന്നെ സ്പോർട്സ് കോട്ട അപേക്ഷിക്കാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു നിർദ്ദേശത്തിൽ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ഉണർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഇത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വീണ്ടും ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിലോട്ട് പോയിട്ട് നിങ്ങൾക്ക് ഡാറ്റ കൊടുത്ത് നിങ്ങളുടെ അപ്ലിക്കേഷനും പാസ്വേഡും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം കൃത്യമായിട്ട് നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിഗ്രി PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഉണർത്തുവാനുള്ള കാര്യം. അതോടൊപ്പം തന്നെ നിലവിൽ BEd അപേക്ഷ വിളിച്ചിട്ടില്ല. BEd അപേക്ഷ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടില്ല. അപ്പോൾ അപേക്ഷ വിളിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഈ ഒരു അപ്ഡേഷൻ ലഭിക്കുന്നതായിരിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ ഡിഗ്രിയുടെയും PG യുടെയും അതേ ഒരു ഫോർമാറ്റ് തന്നെയാണ് BEd അപേക്ഷ സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് BEd അഡ്മിഷനും അപേക്ഷ പ്രതീക്ഷിക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും BEd അപേക്ഷയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് വരുന്ന സ്ഥിതിക്ക് നിങ്ങളെ സ്പോട്ടിൽ തന്നെ ഈ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഓരോ ഘട്ടത്തിലും, അതായത് ലാസ്റ്റ് ഡേറ്റ്, ട്രയൽ അലോട്ട്മെൻറ്റ്, എഡിറ്റ് ഓപ്ഷൻ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുവാൻ വേണ്ടി ചാനൽ നിങ്ങൾ മറക്കാതെ ബെല്ലൈക്കൺ നിങ്ങൾ എനാബിൾ ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദരശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.